ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് എങ്ങനെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം, ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പം. ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു കപ്പ് അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ എടുക്കാം, പുട്ടിൻ്റെ പൊടി എടുക്കരുത്. ഒന്നേകാൽ കപ്പ് ശർക്കര ഉണ്ട്, ഏകദേശം ഒരു 400 ഗ്രാം ശർക്കര ഉണ്ടായിരിക്കും. 3 മൈസൂർ പാക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യാണ്, വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ഇനി നമുക്ക് വേണ്ടത് മൈദ, ഇത് റവയാണ്, ബേക്കിംഗ് സോഡ, കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്, ഉപ്പ്, ഗോതമ്പ് പൊടി, ഇത് ഏലക്ക പൊടിച്ചതാണ്, കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ട് ഏലക്ക പൊടിച്ചെടുത്തതാണ്. പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി, അരക്കപ്പ് ഗോതമ്പ് പൊടി, അരക്കപ്പ് മൈദ, ഒന്നര ടേബിൾ സ്പൂൺ റവ, ഒരു നുള്ള് ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്നെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ട് ഉപയോഗിക്കാം, അതായത് ഒരു കപ്പ് ഗോതമ്പ് പൊടി മാത്രമായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഞാനിപ്പോൾ അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ എടുക്കുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് മൈദ എടുത്തിട്ടുള്ളത്. നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ ഞാനൊരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടാവും, ഒരു 1.5 കപ്പ് ശർക്കരയാണ്, 400 ഗ്രാം ശർക്കര ഉണ്ടാവും. പൊടിച്ചു വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാനി തയ്യാറാക്കും. ഒതന്റിക് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അരി 6 മണിക്കൂറോളം കുതിർക്കാൻ വെച്ചു, പിന്നെ നമ്മൾ മാവ് ഉണ്ടാക്കിയതിന് ശേഷം അത് 8 മണിക്കൂർ കുളിപ്പിക്കാൻ വെച്ചു, എന്നിട്ടൊക്കെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. ശർക്കര പാനി ഓരോന്ന് ഉരുകിയൊക്കെ വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ലൈവ് റെക്കോർഡിംഗ് വീഡിയോ ആണ്, അല്ലെങ്കിൽ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുക ചെയ്യാം. ഇതിപ്പോൾ മോൻ ഉറങ്ങുന്നതായതുകൊണ്ട് ആ സമയം നോക്കിയിട്ടൊന്ന് ചെയ്തു നോക്കിയതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി അറിയുമെന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ ചേച്ചി ചോദിച്ചപ്പോഴാണ് ഇങ്ങനൊന്നും വേണമല്ലോ, ഇത്രയും 8 മണിക്കൂർ 6 മണിക്കൂറൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതല്ലേ പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനല്ലേ. അപ്പം ചേച്ചി ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ശർക്കരപ്പാനി ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, നമ്മള് പാല് കാച്ചിട്ട് കിട്ടുന്ന പാട ഉണ്ടല്ലോ, പാട എടുത്ത് വെച്ചിട്ട് പാടകൊണ്ട് ഉണ്ടാക്കിയെടുത്ത നെയ്യാണ്.
ഒതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയിലെ തേങ്ങാക്കൊത്തും അതുപോലെ ചുക്കുപൊടി പിന്നെ എള്ളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. കൊപ്രയായിരിക്കുന്ന തേങ്ങയാണ് അധികം ഇങ്ങനെയൊക്കെ വറക്കാൻ ഉപയോഗിക്കുക. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ സാധാ തേങ്ങ തന്നെ എടുത്ത് ചെയ്യാവുന്നതാണ്. ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർക്കുകയാണ്. അല്ലാതെ കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് മൂത്ത് കിട്ടാൻ വേണം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടിയിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ശർക്കരപ്പാനി ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ചെറു ചൂടോടു കൂടിയാണ് കേട്ടോ ഒഴിക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ചു നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ശർക്കരപ്പാനി കുറച്ച് ചേച്ചിയായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മുഴുവൻ ശർക്കരപ്പാനിയും ഇതിലേക്ക് ഒഴിക്കുകയാണ്. മിക്സ് ചെയ്യാം. നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബാക്കി വെള്ളം ചേർക്കാം. പക്ഷെ ആദ്യം എന്തായാലും ചൂടോട് കൂടിയിട്ടുള്ള ശർക്കരപ്പാനി തന്നെ ഒഴിക്കാം. ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർക്കാം. ബാക്കിയുള്ള നെയ്യും ഇതിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കേണ്ട, തേങ്ങാക്കൊത്ത് മാത്രം ചേർത്താൽ മതി. ഞാൻ ജസ്റ്റ് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മധുരം നോക്കി നോക്കട്ടെ. മധുരം ഒക്കെയാണ്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കരപ്പാനി ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. പക്ഷെ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവണം. ഇനി നമ്മൾ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ
ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ സൈഡിലും ബേക്കിംഗ് സോഡ എത്തണം. നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവ. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. പിന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ വിട്ടു പോരണം. ആ ഒരു രീതിയിൽ എടുക്കുക, വല്ലാതെ കട്ടിയായി പോകരുത്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഞാൻ ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേരള സ്റ്റൈലുള്ള ഒതന്റിക് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുക. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നമുക്ക് ഓയിൽ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഈ മാവ് ഒഴിക്കാം. ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് അടുത്ത സൈഡില് അങ്ങനെ ജസ്റ്റ് മറിച്ചിട്ട് നിങ്ങൾ ഏതാണോ ആദ്യം ഒഴിച്ചത് അത് നോക്കി മറിക്കുക കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിനടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് വരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം ഇതിന്റെ റെസിപ്പി ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പം ചേച്ചിയുടെ പേര് പ്രസീത എന്നാണ്. പ്രസീത ചേച്ചിയാണ് ഈ ഒരു ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പത്തിന് ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. മറ്റേ സൈഡും വേണ്ടിയിട്ടുണ്ട്. നല്ലൊരു കളറ് കിട്ടുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോ ഇപ്പം തന്നെ ഏകദേശം കളർ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ണിയപ്പം കോരി എടുക്കാം. നമ്മളെ ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ടെടുക്കാം. ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു 50 ഉണ്ണിയപ്പാണ് കിട്ടിയിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം റെസിപ്പി അല്ലേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഫസ്റ്റ് ലൈവ് റെക്കോർഡിംഗ് വീഡിയോ ആയിരുന്നു ഇത്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. Thank you.